കേരളത്തിൻ്റെ സ്വന്തം രാജ്യാന്തര ചലച്ചിത്രമേള IFFK 25-ാമത് വർഷത്തേക്ക് കടക്കുകയാണ്. ചലച്ചിത്രമേളയുടെ സിൽവർ ജൂബിലി ഇയറിൽ തിരുവനന്തപുരത്തിന് പുറമെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി ചലച്ചിത്രമേള വ്യാപിക്കുന്നു എന്നതാണ് ഇതിലെ ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഇത്തവണ മുഴുവൻ സജ്ജീകരണങ്ങളും ചെയ്യുന്നത്. ഡെലിഗേറ്റുകളെ പ്രവേശിപ്പിക്കുന്നതായാലും മറ്റുള്ള എല്ലാ നടപടിയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണെന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി ആളും ആരവുമില്ലാതെയാണ് ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നത്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വിഭജിക്കപ്പെട്ട മേളയായതിനാൽ ചലച്ചിത്രപ്രേമികൾ അതാത് പ്രദേശങ്ങളിൽ അവരുടെ സിനിമകൾ കണ്ട് ആസ്വാദന നിലവാരം വിലയിരുത്തും എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം മറ്റ് ഇതിന് മുൻകാലങ്ങളിലുള്ള മേള പോലെ ആൾത്തിരക്കില്ല ആദ്യ ദിവസം. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധിയിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തിരി കൊളുത്തുന്നതോടെയാണ് ഔദ്യോഗികമായി ചലച്ചിത്രമേളയ്ക്ക് തുടക്കമാവുക. കഴിഞ്ഞ 25 വർഷത്തിൻ്റെ പ്രതീകമായി 25 തിരികൾ തെളിച്ചാണ് ഇത്തവണ ഔദ്യോഗിക തുടക്കം. പക്ഷേ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പേ 6 തിയേറ്ററുകളിലായി സിനിമകൾ രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ചലച്ചിത്രപ്രേമികൾ മത്സര വിഭാഗങ്ങളിലെ അടക്കം സിനിമകൾ കാണാനായി അവർ തിയേറ്ററുകളിലേക്ക് തിക്കിത്തിരക്കുന്ന കാഴ്ചയുണ്ട്. മുൻകാല ചലച്ചിത്രമേളകളിൽ 10,000-ലേറെ ഡെലിഗേറ്റുകൾ പങ്കെടുത്തിരുന്നുവെങ്കിൽ ഇക്കുറി കേവലം 2,500 പേർക്ക് മാത്രമാണ് പ്രവേശനം. പ്രധാന കാരണം കോവിഡ് പ്രോട്ടോകോൾ തന്നെയാണ്. 30 രാജ്യങ്ങളിൽ നിന്നുള്ള 80-ഓളം ചിത്രങ്ങളാണ് ഈ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. മത്സര ചിത്രങ്ങളാകട്ടെ, ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ മലയാളത്തിലെ 2 സിനിമകളടക്കം 14 ചിത്രങ്ങളുണ്ട്. രാജ്യാന്തര മത്സര വിഭാഗം ഇന്ത്യൻ സിനിമ, ഹോമേജ്, ലോക സിനിമ തുടങ്ങി 8 വിഭാഗങ്ങളിലായി 50-ഓളം ചിത്രങ്ങളാണ് ഈ 4 മേഖലകളിലായി നടക്കുന്ന ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നത്. ലോക സിനിമാ വിഭാഗത്തിലാണ് ഏറ്റവും അധികം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും ഇത്തവണത്തെ ചലച്ചിത്രമേളയുടെ പ്രത്യേകതയാണ്. തോമസ് വിൻ്റർബർഗിൻ്റെ അനദർ റൗണ്ട്, കിയോഷി കുറുസോവയുടെ വൈഫ് ഓഫ് എ സ്പൈ, അഹമ്മദ് ബഹ്റാമിയുടെ ദി വേഴ്സ്റ്റ് ലാൻഡ് തുടങ്ങിയ വിഖ്യാത ചിത്രങ്ങളും ഈ മേളയിലുണ്ട്. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ചുരുളിയാണ് നാളെ മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്ന ഒരു മലയാള സിനിമ. ഷൂട്ടിംഗ് സമയം മുതൽ വലിയ ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു സിനിമയാണിത്. ഇതിന് പ്രേക്ഷകരുടെ വലിയ ബാഹുല്യം ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്നത്തെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിന് ശേഷം ലൈഫ് ടൈം അവാർഡ് നേടിയ ഗോദാർദിന് ആദരവർപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു ചടങ്ങുകൂടെ നടക്കുന്നുണ്ട്. ഗോദാർദിനുള്ള പുരസ്കാരം മലയാള സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഏറ്റുവാങ്ങുന്നത്. കോവിഡ് മാനദണ്ഡ പ്രകാരം ചലച്ചിത്രമേള നടക്കുന്നതിനാൽ വിദേശത്തു നിന്നുള്ള പ്രമുഖർക്ക് ഇവിടെ എത്താൻ കഴിയില്ല എന്ന് സംഘാടക സമിതി അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോദാർദിനു വേണ്ടിയുള്ള പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണൻ ഏറ്റുവാങ്ങുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ ഇത്തവണ 22 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ഉബർട്ടോ പസോളനി, ഹോങ് സാങ്സോ, ക്രിസ്റ്റ്യൻ പെറ്റ്സോൾഡ്, മൈക്കൽ എംഗ്ലർട്ട് തുടങ്ങി ലോക സിനിമയിൽ വിസ്മയ കാഴ്ചകളൊരുക്കിയ നിരവധി സംവിധായകരുടെ ചിത്രങ്ങൾ ഈ മേളയിലുണ്ട്. അതുതന്നെയായിരിക്കും ഇത്തവണ ചലച്ചിത്രപ്രേമികൾക്ക് ഏറ്റവും കൗതുകകരമായി മാറാനുള്ള ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതും ഈ ഇത്തരം സിനിമകൾ. വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിന് ശേഷമാണ് ഇന്ന് ഉദ്ഘാടന ചിത്രം നിശാഗന്ധിയിൽ പ്രദർശിപ്പിക്കുന്നത്. ജാസ്മില സബാനിക് സംവിധാനം ചെയ്ത ബോസ്നിയൻ ചിത്രം ക്വാഡിസ് ഐഡ എന്ന് പറയുന്ന സിനിമയാണ് ഇന്നത്തെ ഈ വർഷത്തെ ഉദ്ഘാടന ചിത്രം. ഇത് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന സിനിമയാണ്. കാലിഡോസ്കോപ്പ് വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് 2 സിനിമകളുണ്ട്. സജിൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണിയാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ ചിത്രം. രണ്ടാമത്തെ ചിത്രം വാസന്തിയാണ്. ബിരിയാണി രാജ്യാന്തര സിനിമാ ഫെസ്റ്റിവലുകളിലും സംസ്ഥാനത്തും ചലച്ചിത്ര അവാർഡ് നേടിയ സിനിമയാണ്. മികച്ച നടിയായി കനി കുസൃതി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ കൂടിയാണ് ബിരിയാണി. വാസന്തിയും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ചിത്രമാണ്. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിനാൽ
ഓരോരുത്തരെയും ആന്റിജൻ ടെസ്റ്റിന് വിധേയരാക്കി നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഈ പ്രദർശന നഗരിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് തന്നെ. 1500 പേരെ ടെസ്റ്റ് ചെയ്തതിൽ 20 പേർക്കോളം പോസിറ്റീവായി. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെയും ജാഗ്രതയോടുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാളെയും സിനിമാ തിയേറ്ററിനുള്ളിലോ മേളയിൽ മേള നടക്കുന്ന പ്രദർശന നഗരിയിലേക്കോ പ്രവേശിപ്പിക്കുന്നില്ല. അതിന് ജില്ലാ കളക്ടറുടെയും പോലീസ് കമ്മീഷണറുടെയും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. 1 മിനിറ്റ്.